സദൃശവാക്യങ്ങളുടെ പുസ്തകം 3:8 വാക്യത്തിന് ഒരു അപൂർണതയുണ്ട്. അതുകൊണ്ട് 7 കൂടെ ചേർത്ത് വായിക്കണം. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. അതായത് സ്വന്തമായിട്ട് ജ്ഞാനിയായിട്ട് തോന്നാതിരിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ശിശുവിനെ പോലെ എനിക്ക് ജ്ഞാനം ആവശ്യമുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സോടുകൂടെ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണമെന്ന് കർത്താവ് പറഞ്ഞ ആ വചനം ഉൾക്കൊണ്ട് എനിക്കറിയണം, എനിക്കിനിയും അറിയണം, എനിക്കിനിയും അറിയണം എന്ന സർവജ്ഞാനിയുടെ മുൻപിൽ ഒരു കുട്ടിയെപ്പോലെ അടുത്തു വരികയും ദോഷം വിട്ട് അകലുകയും, ദോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദോഷങ്ങളും, പക, പിണക്കം, അസൂയ, ദുർമോഹങ്ങൾ, വൈരാഗ്യം, ദുശീലങ്ങൾ എല്ലാം വിട്ടകലണം. ദോഷങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ദോഷം എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. അപ്പം അതെല്ലാം എന്ത് ചെയ്യണം? വിട്ട് അകലണം. മദ്യപാനം, അതൊക്കെ അഡിക്ഷനാണ്, അഡിക്ഷനാണ്. എന്തിനേറെ ടാബ് അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ, പിന്നെ മരുന്ന്, മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ, മദ്യത്തിൻ്റെ അഡിക്ഷൻ എല്ലാം വിട്ട്, ദോഷം വിട്ട് അകലണം. ദോഷം വിട്ടിട്ട് എന്ത് ചെയ്യണം? ഓടണം. ദോഷം വിട്ട് അതിൻ്റെ അടുത്തൊന്ന് മാറണം. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. ഇങ്ങനെ ചെയ്താൽ ബാക്കി എന്താ പറയുന്നത്? അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിച്ചോട്ടെ. ഇറ്റ് വിൽ ബി ഹീലിംഗ് ടു യുവർ ഫ്ലഷ് ആൻഡ് എ റിഫ്രഷ്മെൻറ്റ് ടു യുവർ ബോൺസ്. ഇപ്പം കാര്യം ക്ലിയറായില്ലേ? മാംസത്തിനും അസ്ഥിക്കും ആരോഗ്യവും പുതുക്കവും തരും. ഏത്? ദോഷം വിട്ട് അകലുന്നതും സ്വന്തം അറിവിൽ ആശ്രയിക്കാതിരിക്കുന്നതും. ഓ, അത്ര മനോഹരമായിരിക്കുന്നു. എന്നോട് പറയാം, നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെങ്കിലും, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും, എനിക്ക് ഇപ്പോഴും അറിയേണ്ടതുപോലെ ഒന്നും അറിയില്ല എന്ന മനസ്സ് ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കുക. അങ്ങനെയുണ്ടെങ്കിലോ എല്ലാ ദിവസവും എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കും. ദൈവത്തിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്ന് പറയുകയല്ല, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ പറ്റും. മുതിർന്നവരിൽ നിന്ന് പഠിക്കാം, സംഭവങ്ങളിൽ നിന്ന് പഠിക്കാം, യാത്രകളിൽ നിന്ന് പഠിക്കാം, കാഴ്ചകളിൽ നിന്ന് പഠിക്കാം, വാർത്തയിൽ നിന്ന് പഠിക്കാം. അപ്പം നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നാതിരിക്കുക. ഓക്കെ, ബി നോട്ട് വൈസ് ഇൻ യുവർ ഓൺ ഐസ്. നിൻ്റെ സ്വന്തം കണ്ണിൽ നീ ബുദ്ധിമാനാണെന്ന് നടിക്കാതെ ഇരിക്കുകയും ദൈവത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും, അപ്പോൾ തന്നെ ദോഷമായി വരുന്നതെല്ലാം വിട്ടകലണം. പുകവലി, എല്ലാ പിള്ളേർക്കും ഒന്ന് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം അതൊരു സ്റ്റൈലാണ്. പിന്നെ ഇപ്പം മോഡേണാണ്, ഇപ്പം പുകയൊന്നുമല്ല, ഇപ്പം പല സാധനങ്ങളുണ്ട്, ലഹരിയോട് ബന്ധപ്പെട്ട പല സാധനങ്ങളുണ്ട്, അതിനെയെല്ലാം വിട്ടകലണം. പിന്നെ പിണക്കം, വൈരാഗ്യം, ദേഷ്യം, പിന്നെ എന്താണ് ഈ ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഞാനത് പൊതുവിൽ അധികം പറയണ്ടല്ലോ, ഈ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള വഴിവിട്ട യാത്രകൾ ഒക്കെ ദോഷം വിട്ടകലുക. ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും കൂടെ ഇടുക്കിയിലോ മൂന്നാറിലോ ഒക്കെ ബൈക്കിൽ പോയി, ഒരപകടം ഉണ്ടായി. അപകടം ഉണ്ടായപ്പോഴാണ് അറിയുന്നത് ഈ പുറയിലിരുന്നവൻ്റെ പെങ്ങളുമല്ല, ഇവൻ്റെ ഭാര്യയുമല്ല, പെങ്ങളുമല്ല ഭാര്യയുമല്ലാത്തൊരു പെൺകുട്ടിയുമായിട്ട് ഹൈറേഞ്ചിൽ കറങ്ങാൻ പോയത് എന്തിനാ മോനെ?
അതെല്ലാം പിന്നീട് വലിയ ദുരന്തമായി ആ പെങ്കൊച്ചിൻ്റെ ഭാവി നശിച്ചു. ഇതെല്ലാം വാർത്തയാണ്. ദോഷം വിട്ട് അകലുക. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? നിനക്ക് ആരോഗ്യം ഉണ്ടാവുമെന്ന്, നിൻ്റെ നാഭിക്ക് ആരോഗ്യം, അസ്ഥിക്ക് തണുപ്പ്. എന്ത് മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ബൈബിള്. ഇറ്റ് വിൽ ബി ഹീലിംഗ് ടു യുവർ ഫ്ലഷ് ആൻഡ് എ റിഫ്രഷ്മെൻറ്റ് ടു യുവർ ബോൺസ്. റിഫ്രഷ്മെൻറ്റ് അല്ലേ, ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്ന് പറയല്ലേ. അപ്പോൾ ഈ ഒരു ചിന്താഗതി വളർത്തുമ്പോൾ അസ്ഥിക്കും മാംസത്തിനും കുളിർമ, അങ്ങനെ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള ആത്മാവും നമുക്ക് ഉണ്ടാകും. ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.